നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ മിണ്ടിപ്പോരുത്. സുമിതയെ കുറിച്ച് ഒരു അക്ഷരം നീ ഇനി മിണ്ടരുത്. മിണ്ടിയ ഞാൻ ആ നാവ് പിഴുതെടുക്കും. ഈ കിടക്കുന്ന ആരാണെന്ന് നിന്റെ വിചാരം? ഗിരിയുടെ ഭാര്യ, ഒയ്യാരത്ത് കുടുംബത്തിന്റെ മൂത്ത മരുമകൾ, ഈ വീടിന്റെ ഭാഗ്യലക്ഷ്മി. എന്റെ മക്കളെക്കാളും വലിയ സ്ഥാനം ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ മരുമകൾക്കാ. മനസ്സിലായോ നിനക്ക്? അമ്മയ്ക്കിത് എന്താ പറ്റിയ? ഒരക്ഷരം മിണ്ടി പോരുത്. നീ ഈ കിടക്കുന്നത് നിന്റെ ഏട്ടത്തിയമ്മയാ. ഇവളെ കുറിച്ച് അറിയാതെയാണെങ്കിലും നിന്റെ വായിൽ നിന്ന് വീണു പോയെങ്കിൽ ആ മോശം വാക്കുകൾക്ക് ഇവളുടെ കാലിൽ തൊട്ട് മാപ്പ് പറ. അമ്മയ്ക്കിത് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നിട്ട് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ പറഞ്ഞതെല്ലാം ശരിയാ, അതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് സുമിതയുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലായിരുന്നു. എടി, അവൾക്ക് എഴുന്നേറ്റ് നടക്കാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും മാത്രമേ കഴിയാതെയുള്ളൂ. കാഴ്ചയ്ക്കും കേൾവിക്കും യാതൊരു തകരാറുമില്ല. സത്യാണോ അമ്മ പറയുന്നേ? പിന്നല്ലാതെ. സുമിത കോമ സ്റ്റേജിലാന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു അവള് കോമ സ്റ്റേജിലാണെന്ന്? അവളുടെ ഓപ്പറേഷൻ നടത്തിയ ന്യൂറോ സർജനോട് ഞാൻ സംസാരിച്ചതല്ലേ. സുമിതയ്ക്ക് ശാരീരികമായ ഒരു തളർച്ച സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളൊക്കെ അവള് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറയുമ്പോ അത് നല്ലോണം ശ്രദ്ധിക്കണം. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവള് നമ്മളെ ഇനി എന്ത് ചെയ്യുമെന്ന് അമ്മ പറയുന്നേ? എടി, മണ്ടത്തരം പറയാതെ. ഈ അവസ്ഥയിൽ നിന്ന് അവള് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് കാലം ഒന്നും വേണ്ട എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ അവള് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഇതിനൊക്കെ എണ്ണി എണ്ണി നമ്മളോട് കണക്ക് ചോദിക്കും. അന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഗിരിയും കാണും അവളുടെ കൂടെ. ഞാൻ നിന്നെ സുമിതയുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞത് അവള് കേക്കാനാ. നീ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അവളുടെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതങ്ങ് മാഞ്ഞു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ ഒരു നാടകം കളിച്ചത്. അതേതായാലും നന്നായി. അമ്മയുടെ പെർഫോമൻസ് ഗംഭീരായിരുന്നു. അമ്മായി അമ്മയുടെ സ്നേഹവും കരുതലും കണ്ടിട്ട് അവൾ അങ്ങ് അലിഞ്ഞു പോയി കാണും. എന്നാലും അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മണ്ടത്തരായി പോയെന്നേ ഞാൻ പറയൂ. അവളുടെ അമ്മയും അനിയത്തിയൊക്കെ അവിടെ വെറുതെ ഇരിക്കല്ലേ? കൊണ്ടുപോയി നോക്കാൻ പറയായിരുന്നില്ലേ അമ്മയ്ക്ക്? സുമിതയ്ക്ക് സംഭവിച്ച ഈ ദുരന്തത്തോടെ ഗിരി സുമിതയോട് നന്നായിട്ട് അടുത്തിട്ടുണ്ട്. സുമിതയെ ഈ അവസ്ഥയിൽ അവളുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്താൽ ഗിരിയും കൂടി അങ്ങോട്ട് പോവും. ഗിരി അങ്ങനെ ഭാര്യ വീട്ടിലെ നിത്യ സന്ദർശകനായാൽ ഇക്കണ്ട സ്വത്തുക്കളുടെയും ബിസിനസ്സുകളുടെയും ഒക്കെ കടിഞ്ഞാൺ സുമിതയുടെ വീട്ടുകാരുടെ കയ്യിലാവും. അങ്ങനെ ഒരു അബദ്ധത്തിന് നമ്മൾ വഴിമരുന്നിട്ട് കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.